നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് തൊട്ട് വലിയ രീതിയിലുള്ള ഒരു നികുതി ഘടനാ മാറ്റം, നികുതി പരിഷ്കാരം വരികയാണ്. അതായത് ഇന്ന് നമ്മൾ നികുതി അടയ്ക്കാനൊക്കെ പോകുമ്പോൾ ഇന്നലെ വരെ അടച്ച നികുതി അല്ല ഇന്നത്തെ ദിവസം അടയ്ക്കേണ്ടി വരിക. സംസ്ഥാനത്ത് പുതിയ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഹരിത നികുതി ഇന്നു മുതൽ ഈടാക്കി തുടങ്ങുകയാണ്. പഴയ വാഹനങ്ങൾക്ക് നിലവിൽ ഈടാക്കുന്ന ഹരിത നികുതിയിലെ വർധനയും പ്രാബല്യത്തിലാവും. 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങൾ രജിസ്ട്രേഷൻ പുതുക്കുമ്പോൾ 600 രൂപ, ലൈറ്റ് ട്രാൻസ്പോർട്ട് വാഹനം 10 വർഷം കഴിയുമ്പോൾ, നമ്മൾ വിശദമായിട്ട് അതൊന്ന് പരിശോധിക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഈ മാറ്റം വരുന്നത്. 10 വർഷം കഴിഞ്ഞവയ്ക്കാണ് 200 രൂപ വീതം മാറ്റം വരുന്നത്. 15 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 300 രൂപ വീതമാണ് നമ്മൾ ഇനി അടയ്ക്കേണ്ടി വരിക. മീഡിയം ട്രാൻസ്പോർട്ട് വാഹനം നോക്കാം ഇനി നമുക്ക്. ഇപ്പോൾ നമ്മൾ കണ്ടത് ലൈറ്റ് ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെയാണ്. മീഡിയം ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറച്ചുകൂടി വലിയ വാഹനങ്ങൾ. അത് 10 വർഷം കഴിഞ്ഞവയാണെങ്കിൽ അവയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടി വരിക 300 രൂപ വീതം കൂടുതൽ കൊടുക്കണം. 15 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 450 രൂപ വീതം കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇനി നമ്മൾ അടുത്തത് ഹെവി ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ. അവയ്ക്ക് 10 വർഷം കഴിഞ്ഞ വാഹനങ്ങളാണെങ്കിൽ 400 രൂപ വീതമാണ് കൊടുക്കേണ്ടത്. 15 വർഷം കഴിഞ്ഞവയാണെങ്കിൽ 600 രൂപ വീതവും കൊടുക്കണം. ഇങ്ങനെയാണ് ഈ ഹരിത നികുതിയിൽ മാറ്റം വരുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പരിശോധിക്കാൻ പോകുന്നത് പുതിയ ഡീസൽ വാഹനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ എങ്ങനെയാണ് എന്ന് നോക്കാം നമുക്ക്. പുതിയ ഡീസൽ വാഹനങ്ങളാണ് വാങ്ങുന്നതെങ്കിൽ, ലൈറ്റ് വാഹനം, നമ്മൾ ഉപയോഗിക്കുന്ന കാറൊക്കെയാണ് വാങ്ങുന്നതെങ്കിൽ 1000 രൂപയാണ് മാറ്റം വരുന്നത്. മീഡിയം വാഹനമാണെങ്കിൽ അത് 1500 രൂപയാണ്. ഹെവി വാഹനമാണെങ്കിൽ 2000 രൂപ. ഇങ്ങനെയാണ് പുതിയ നികുതി ഘടന. ഇനി നമ്മൾ ഈ ഒരു വാഹനം വാങ്ങുമ്പോൾ മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളിലും ഈ ഒരു നികുതി ഘടനയിൽ മാറ്റം വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് വെള്ളം. വെള്ളക്കരത്തിൽ എങ്ങനെയാണ് വർധന വരുന്നതെന്ന് നോക്കാം. ശുദ്ധജല നമ്മൾ വാങ്ങുമ്പോൾ 5% വർധനയാണ്. വാട്ടർ ചാർജിൽ ഇനി മുതൽ 5% വർധനയാണ്. അതായത് ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന വെള്ളം ലിറ്ററിന് 4.41 രൂപയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്ന, അല്ല, നേരത്തെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് 4.20 രൂപയാണ്. പുതിയ നിരക്ക് 4.41 രൂപയാണ്. 1000 to 5000 ലിറ്റർ വരെയുള്ള വെള്ളത്തിന് പഴയ നിരക്ക് 21 രൂപയായിരുന്നു. ഇനി അത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് 22.05 രൂപയാണ് ഇനി കൊടുക്കേണ്ടി വരിക. ഇനി അടുത്തത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്, ഇന്നലെയൊക്കെ നമുക്ക് വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടു വലിയ രീതിയിൽ ഭൂനികുതി മാറ്റം വരുന്നുണ്ട്. രജിസ്ട്രേഷനിലൊക്കെ വലിയ രീതിയിൽ മാറ്റം വരുന്നുണ്ട്. ഇന്നലെയൊക്കെ വലിയ തിരക്കായിരുന്നു രജിസ്ട്രേഷൻ ഓഫീസുകളിൽ നിന്നാണ് കേട്ടത്. വില്ലേജ് ഓഫീസുകളിൽ അടയ്ക്കേണ്ട അടിസ്ഥാന ഭൂനികുതിയിൽ വലിയ വർധന വരുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം വന്നത്. അത് ഇരട്ടിയോളമാണ് ഇനി നമ്മൾ അടയ്ക്കേണ്ടി വരുന്ന അടിസ്ഥാന ഭൂനികുതി. ഏതാണ്ട് ഇരട്ടിയോളമാണ് വരുന്നത്. 8.16 വരെ 5 രൂപയിലാണ് വർധന വരിക. മുനിസിപ്പാലിറ്റി മേഖലയിൽ അത് 2.4, 8.16 മുകളിൽ 8 രൂപ. മുനിസിപ്പാലിറ്റി പരിധിയിലാണെങ്കിൽ 2.436 വരെ 10 രൂപയാണ്. ഇനി കോർപ്പറേഷൻ ആണെങ്കിൽ നോക്കാം നമുക്ക്, 1.626 മുകളിൽ 30 രൂപയുടെ വരെ വ്യത്യാസം. അത് വലിയ രീതിയിലുള്ളൊരു മാറ്റമുണ്ടാവും. നമ്മൾ കുറച്ച് വലിയൊരു ഭൂമിയൊക്കെയാണ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആ സമയത്ത് വലിയ മാറ്റം ഉണ്ടാകും എന്നതാണ് നിലവിലെ സ്ഥിതി. അപ്പോൾ ഇന്ന് രജിസ്ട്രേഷൻ ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ വാട്ടർ ചാർജ് അടയ്ക്കാനൊക്കെ ഇനി മുതൽ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ന് 1 April അല്ലേ, ആൾക്കാർ നമ്മളെ പറ്റിക്കാൻ വേണ്ടി റേറ്റ് മാറ്റി പറയണതാണെന്നൊന്നും വിചാരിക്കേണ്ട. വലിയ രീതിയിലുള്ളൊരു മാറ്റം എല്ലാ നികുതി ഘടനയിലും ഇന്ന് തൊട്ട് വരികയാണ്.